ബേഥലഹേമിലേക്ക്. 10-ാം ദിവസം കരുണ. ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണയാണ് തന്റെ ഏകപുത്രൻ. അതാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനോട് കരുണ കാണിച്ച ഏറ്റവും വലിയ ദിവസം. സ്വർഗം വിട്ടിറങ്ങുവാനും സുജീവൻ വെടിയുവാനും ഏകപുത്രൻ മനസ്സായതും കരുണയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനേക്കാൾ വലിയ കരുണ മറ്റെന്തുണ്ട്? അതുകൊണ്ടാണ് അർഹിക്കാത്തിടത്തെ കൊഴുകുന്ന ദൈവകൃപയെ നാം കരുണ എന്ന് വിളിക്കുന്നത്. വെള്ളത്തെ വീഞ്ഞാക്കുകയും വീഞ്ഞിനെ തിരുരക്തമാക്കുകയും ചെയ്തത് കരുണയല്ലാതെ മറ്റെന്താണ്? കരുണയുള്ളവർ ആയതിനു ശേഷമാണ് കാരുണ്യ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടത്. കാരുണ്യ പ്രവൃത്തികളല്ല കാരുണ്യം. നമുക്ക് നമ്മോട് തന്നെയും മറ്റുള്ളവരോടും പ്രകൃതിയോടും കരുണയുള്ളവരാകാം. ഒപ്പം വിലപിക്കുന്നവരുടെ കണ്ണുനീർ തുടച്ചു നീക്കി സ്തുതിയുടെ മേലങ്കി പുതപ്പിക്കുവാനും നമുക്ക് ആകണം. മോറാനേശു മിശിഹ, അങ്ങയുടെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ.